ഹലോ, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് കുട്ടീസിനൊക്കെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ചീസ് കൊണ്ടുള്ള ഒരു ദോശ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ദോശ ചീസൊക്കെ ഇട്ടിട്ട് അങ്ങനെ സൂപ്പർ ടേസ്റ്റായി തയ്യാറാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിനായിട്ടൊരു ചമ്മന്തി റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ വെളിച്ചെണ്ണയിൽ വെളിച്ചെണ്ണ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ആദ്യം ഇട്ട് കൊടുക്കുന്നത് പരിപ്പാണ്. അപ്പോൾ നന്നായിട്ട് അതൊന്ന് ഫ്രൈ ആയി വരണം. അപ്പോൾ നമുക്ക് ഒരു 6 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയാണ് വേണ്ടത്. ഒരു 20 എണ്ണം ചെറിയ ഉള്ളി വേണം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഉണക്കമുളക് ഒരു 3 എണ്ണം ആവശ്യമുള്ളൂ. നല്ല എരിവുള്ള മുളകാണിത്. പിന്നെ ഒരല്പം സവാളയും കൂടെ വേണം. ഒരു ചെറിയ സവാളയാണ് ഞാൻ ഇതുപോലെ കുഞ്ഞായി കട്ട് ചെയ്തെടുത്താണ്. ഇത് നന്നായിട്ട് വഴറ്റെടുക്കുക, നന്നായി വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കളറിന് ഒരു അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റെടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. കാശ്മീരി ചില്ലിയാണ്, കളറിന് വേണ്ടി ചേർക്കുന്നതാണ്. ഇതില്ലെങ്കിൽ കുഴപ്പമില്ല. ഇനി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്ക് ദോശ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ദോശക്കല്ലിലാണ് തയ്യാറാക്കുന്നത്. എണ്ണയൊന്നും ഞാൻ പുരട്ടുന്നില്ല, എണ്ണ തേക്കാതെയാണ് ഉണ്ടാക്കുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് കല്ലിൽ നിന്ന് സ്റ്റിക്കി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തുണി കൊണ്ടൊന്ന് വൈപ്പ് ചെയ്ത് മാറ്റുക. ഇത് നന്നായിട്ട് തന്നെ തിന്നായിട്ട് പരത്തിയെടുക്കണം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം, ഇല്ലെങ്കിൽ നമുക്കിതുപോലെ നന്നായിട്ട് തിന്നായി പരത്തിയെടുക്കാനായിട്ട് ഒരു പ്രയാസം ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ അങ്ങോട്ട് പരത്തിയെടുക്കുക. ഇനി ഇതിന് മുകളിലേക്ക് ഞാൻ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കുക. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് ഇവിടെ നെയ്യൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ദോശയുടെ മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ചമ്മന്തി തേച്ച് പിടിപ്പിക്കുകയാണ്. ഫ്ലെയിം നന്നായി കുറച്ച് വെക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ ദോശ കരിഞ്ഞു പോവും. നന്നായി ഏറ്റവും ലോയിൽ തന്നെ വെക്കുക. അപ്പോൾ ചമ്മന്തി നന്നായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിന് മുകളിലേക്ക് ഞാൻ ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തത് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. ഏകദേശം ഒരു അത്യാവശ്യത്തിനുള്ളതായി കഴിയുമ്പോൾ നമുക്ക് മതിയാക്കാം. ചിലർക്ക് ചീസിൻ്റെ ടേസ്റ്റ് വളരെ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ നല്ല ചീസായിട്ട് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഞാനിതൊന്ന് മൂടി വെച്ച് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് മൂടി വെച്ചതായിരുന്നു, അത് വീഡിയോയിൽ റെക്കോർഡായിട്ടില്ല. ഇനി ഇതിന് മുകളിലേക്ക് മല്ലിയില കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയുള്ള നമ്മുടെ ദോശ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഈ രീതിയിൽ ദോശ ഉണ്ടാക്കുക. ഇതാകുമ്പോൾ 1-2 എണ്ണമോ എക്സ്ട്ര കഴിച്ചോളും, അത്രയും ടേസ്റ്റാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്ക്, ഞാൻ ആദ്യമേ പറഞ്ഞു, കുട്ടികളുടെ ഫേവറേറ്റാണ്. കുട്ടികൾക്ക് ചീസിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് വെച്ചാൽ വളരെ ഇഷ്ടമാണ്. അപ്പോൾ അവർക്ക് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ കഴിച്ച് അവർക്ക് മടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർ അതൊന്നും കഴിക്കില്ല. അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുക, നന്നായി അവർ കഴിച്ചോളും. മാത്രമല്ല ഇത് വളരെ ഹെൽത്തിയും കൂടെയാണ്. താങ്ക് യു, ബൈ.